ഓം ശാന്തി. ജീവിതത്തിൽ ചില ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ജീവിത സഖിയെ കണ്ടെത്തേണ്ട സമയം വരുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ മേഖലയിലൂടെ പഠനം ആരംഭിക്കേണ്ട സമയം വരുമ്പോൾ, എനിക്ക് എൻ്റെ താല്പര്യമുള്ളതായിരിക്കുന്ന ജോലി ഇന്നതാണ് എന്ന ഒരു ദൃഢനിശ്ചയമെടുക്കാനാകാതെ വരുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു പാത നിർണ്ണയിക്കേണ്ടി വരുമ്പോൾ, ഇങ്ങനെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലുകളുടെ കൂട്ടിച്ചേർക്കലിൻ്റെ സമയം വരുമ്പോൾ, അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം നിർണയമെടുക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കാണ് ഞാൻ സിമ്പിളാക്കിക്കൊണ്ട് അവർക്ക് സ്വയം തീരുമാനമെടുക്കത്തക്ക രീതിയിലതായിരിക്കുന്ന സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. എന്തുകൊണ്ടാണെന്നറിയോ? പലരും ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സിസ്റ്റർ ഒന്ന് പറയൂ എന്ന്. അങ്ങനെ പലപ്പോഴും എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാതെ കുറച്ച് വൈകിപ്പിക്കാറുണ്ട്. എന്താ റീസൺ എന്നറിയോ? എന്നോട് ചോദിച്ച അതേ നിമിഷം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഓ ഇങ്ങനെയൊക്കെയാണോ, എന്നാൽ ഇത് ചെയ്തോളൂ എന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ആ കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താധാരയ്ക്ക് കൂടി ചേർന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പവറിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും വളരെ വേഗത്തിൽ അതിൻ്റെ റിസൾട്ട് കണ്ടെത്താനും സാധിച്ചേക്കാം. ചില ചില സന്ദർഭങ്ങളിൽ ഞാനൊരു കാര്യത്തിൻ്റെ തീരുമാനം പറയുമ്പോൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക എൻ്റെ മനസ്സിൻ്റെ ആധാരത്തിലല്ലേ. മറ്റൊരാളെക്കുറിച്ച് ഞാൻ എത്ര ഉൾക്കൊള്ളുന്ന സമയത്താണെങ്കിൽ പോലും ഒരിക്കലും അവരുടെ മനസ്സിൻ്റെ എല്ലാ തലങ്ങളും ഞാൻ കണ്ടോളണം കേട്ടോളണം എന്ന് പോലുമില്ല. ഒരു മനുഷ്യന്മാർക്കും കേൾക്കാനാവില്ല. നമ്മളോട് പറഞ്ഞ കേട്ട അറിഞ്ഞ കാര്യങ്ങളുടെ ആധാരത്തിൽ ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെയാവാം, അതും ഇങ്ങനെയാവാം എന്ന് പറയാൻ എന്തിൻ്റെ ആധാരത്തിലേ പറ്റുള്ളൂ? ആ കാര്യം എനിക്കൊരു തീരുമാനം പറയണമെങ്കിൽ ഞാൻ ആ സന്ദർഭത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള ഉത്തരമായിരിക്കാം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം വരുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 കിലോൻ്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈസി ആയിട്ട് എടുത്ത് ഇവിടുന്ന് അപ്പുറത്തേക്ക് വയ്ക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതി എല്ലാവർക്കും 10 കിലോൻ്റെ ഭാരമുള്ള സാധനം ഈസി ആയിട്ട് എടുത്ത് അപ്പുറത്ത് വയ്ക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. 10 കിലോനല്ലേ ഉള്ളൂ, എടുത്ത് വെച്ചെന്താ കുഴപ്പം, അത് വയ്ക്കാത്തത് എന്തെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും. നിങ്ങളെക്കൊണ്ട് 10 കിലോന് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ നിർണയം എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ പ്ലീസ് റിപ്ലൈ, പ്ലീസ് റിപ്ലൈ എന്ന് പലതവണ എന്നോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ മൗനം ഭജിക്കാറുണ്ട്. റീസൺ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സഹായിക്കേണ്ട എന്നുള്ളതായിരിക്കുന്ന മനോഭാവത്തിലൂടെയല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഈവൻ വേറൊരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഉത്തരം, എൻ്റെ അനുഭവത്തിൽ 90% ആളുകളും ഒരു സജഷൻ ചോദിച്ചു വരുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന, അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം നമ്മുടെ മുഖത്തുനിന്ന് കേൾക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കും ആൾ ചോദ്യം വരിക. അവരുടെ മുഖത്തിൽ അവർ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരമല്ല നമ്മൾ പറയുന്നതെങ്കിൽ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ മുഖഭാവം മാറണം. നമുക്ക് മനസ്സിലാവും ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരാളിൽ നിന്നും നമുക്ക് വേണ്ടതായിരിക്കുന്ന ഇതാണ് നീ ചെയ്യേണ്ടത് എന്ന അക്യുറേറ്റ് ആയിരിക്കുന്ന ഡിസിഷൻ കിട്ടുമ്പോൾ പോലും ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക, ഇത് എനിക്ക് ചേരുന്നതാണോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. 2-3 ദിവസം സൈലൻ്റായി അതുപോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നു ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും നമ്മളോട് ചോദിച്ചു പറഞ്ഞു അതുപോലെ ചെയ്തു, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയണത്. എന്നാലും ഒരു 90% ആളുകളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? പിന്നെ സമാധാനമുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തിട്ടല്ലേ എനിക്ക് ഉണ്ടായത് എന്ന് എളുപ്പത്തിൽ പറയാലോ. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ എബിലിറ്റിയാണ്. ഞാൻ കഴിവുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ തൻ്റെ ഉത്തരവാദിത്വം ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ഒരിക്കലും നോക്കരുത്. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം അവനവനാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, എങ്ങനെ വേണമെന്നുള്ള ഗൈഡൻസ് നമുക്ക് ആരുടെ അടുത്തു നിന്ന് എടുക്കാം? എസ്പെഷ്യലി നമ്മുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ, ഒരാൾ കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് ആ കസേരയും കൊണ്ട് നീങ്ങാൻ പറ്റില്ല, അതേസമയം മാറി നിൽക്കുന്ന ഒരാൾക്ക് കസേരയിൽ എടുത്ത് മാറ്റിവെക്കാമെന്ന് പറയും പോലെ, ഞാൻ മുന്നും ഒരു വീഡിയോയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ബന്ധിതരാകുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പ്രയാസമാണ്. തൽക്കാലത്തേക്ക് മനസ്സിന് സാന്ത്വനം കിട്ടാൻ വേണ്ടി നിങ്ങളെ നന്നായിട്ടറിയുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ സംസാരിച്ചു നോക്കുക. സപ്പോസ് അത്തരത്തിൽ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ കിട്ടാനില്ല എങ്കിൽ ഈശ്വരനെ കത്തെഴുതിക്കൊണ്ട് 2-3 എത്ര വെറൈറ്റി ഓഫ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് വരുന്നുണ്ടോ അത്രയും വെറൈറ്റി ഓഫ് ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടേ ഇരുന്നു
ഉണ്ടോ, എല്ലാം മനസ്സിനൊഴുകി കഴിയുമ്പോൾ മനസ്സ് ശാന്തമാവും. ശാന്തമായി കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ ഐഡിയ ഒന്നും ഒരു സൊല്യൂഷനും വരുന്നില്ല എന്നൊരവസ്ഥ എത്തുമ്പോൾ വെറുതെ നിങ്ങൾ എഴുതി വെച്ചതൊക്കെ നിന്നെടുത്ത് വായിച്ചു നോക്കുക, ഇതിലേതാ ബെറ്റർ ഐഡിയ ആണ്. അപ്പം നിങ്ങൾക്കേ മനസ്സിലാക്കി ഇത് ശരിയല്ല, ഇത് ചെയ്താൽ മതി, ഇത് വേണ്ട, ഇത് ചെയ്താൽ മതി എന്നൊക്കെ നമ്മുടെ തന്നെ മനസ്സിനോട് ഉത്തരം പറയാനായിട്ട് തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം സൈലൻ്റായിട്ട് മനസ്സിലെല്ലാ ഫീലിങ്സിനും എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടോ അതൊക്കെ നമ്മുടെ NLP മെത്തേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് സ്വതന്ത്രമാവണം. മീൻസ് നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഇമോഷണലായിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും മുറിച്ചു മാറ്റണം. ഇതിലേതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ പൂർണ്ണ സ്വതന്ത്രമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു മറ്റൊരു കാഴ്ചക്കാരൻ കാണും പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബെറ്റർ ഐഡിയയാണ് പേപ്പറിൽ എഴുതാൻ പറഞ്ഞത്. ഒരു 10 വിധത്തിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുള്ള ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ ഇങ്ങനെ എടുത്താൽ അങ്ങനെയാവോ, അങ്ങനെ എടുത്താൽ എന്തൊക്കെ വരുന്നുണ്ടോ, അതിന് ഡിഫറൻറ്റ് ലെറ്റേഴ്സായിട്ട് അങ്ങ് എഴുതിയേക്കുക. ഒരു 10 കത്ത് കയ്യിലുണ്ടെങ്കിലും ആ 10 കത്തെടുത്ത് സമയമെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ അതിലെല്ലാം പറയുമ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇതല്ലേ നല്ലത് എന്ന് ശാന്തമായ മനസ്സിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തുന്ന ഉത്തരത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടെത്തുന്ന ഉത്തരത്തിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ശക്തി കൂടി നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ അവരുടെ കപ്പാസിറ്റിയുടെ ആധാരത്തിലായിരിക്കും അവരൊരു ആൻസർ പറയുക. നിങ്ങൾ കണ്ടെത്തുന്ന ആൻസർ നിങ്ങളുടെ കപ്പാസിറ്റിയുടെ ആധാരത്തിലായിരിക്കും. അതുകൊണ്ട് അത് പെർഫെക്റ്റായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അത് ചെയ്ത് കഴിയുമ്പോഴതായിരിക്കുന്ന ആത്മസംതൃപ്തി അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു നിർണയമെടുക്കാൻ വേണ്ടി ഇത് എന്ന് കരുതിയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒട്ടും പഠിക്കാണ്ടും മനസ്സിലാക്കാണ്ടും ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 10 പോകും വഴിയെങ്കിൽ 10 പോകും വഴി എന്ന് എഴുതാൻ പറയാൻ കാരണം. ഒരു സാഹചര്യത്തിൽ ഇത് ഇൻഡിവിജ്വൽ ലൈഫിൽ ഒരു തീരുമാനമാണെങ്കിൽ നമുക്ക് പഠിക്കാതെ തന്നെ ജീവിതം കുറേ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അഥവാ വല്ല പ്രൊഫഷണൽ ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിന് അനുബന്ധമായിരിക്കുന്ന കേസ് സ്റ്റഡീസ് കുറച്ച് പഠിച്ച ശേഷം അതിൻ്റെ ബേസിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. അപ്പോഴും ഒരു സൊല്യൂഷനിൽ അവസാനിപ്പിക്കരുത്. പലതവണ സൊല്യൂഷൻ കാണുക, അത് മറ്റൊരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കും പോലെ പേപ്പറിൽ എഴുതുക, എന്നിട്ട് സ്വയം വായിച്ച് വിശകലനം ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളൊരു ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ നിർണ്ണയമെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്വന്തം ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.